ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഗ്രൗണ്ട് ഓർക്കിഡ്സിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. സാധാരണ ഓർക്കിഡ് നമ്മൾ മണ്ണിൽ നടാറില്ല, ചകിരിത്തൊണ്ടും കരിക്കട്ടയൊക്കെ ഇട്ടിട്ട് അതിലാണ് നട്ടു കൊടുക്കാറുള്ളത്. ഈ ഓർക്കിഡ് മണ്ണിലാണ് നട്ടു കൊടുക്കുന്നത്, അതുകൊണ്ടാണ് ഇതിന് ഗ്രൗണ്ട് ഓർക്കിഡ്സ് എന്ന് പറയുന്നത്. ഈ ഓർക്കിഡിൽ ഒരുപാട് വെറൈറ്റി പൂക്കളുണ്ട്. ഇത് നമ്മുടെ ഗാർഡനിൽ ലൈനായിട്ടൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന, അതായത് നല്ല കൊല കുത്തി പൂക്കൾ തരുന്ന ചെടിയാണ് കേട്ടോ. ഈ ഓർക്കിഡിന് നല്ല സൂര്യപ്രകാശം ആവശ്യമാണ്, എന്നാൽ ഇതിൽ നല്ലപോലെ പൂക്കൾ ഉണ്ടാവുള്ളൂ. എന്ന് വെച്ചിട്ട് നേരിട്ടുള്ള നല്ല ഉച്ച വെയിലിലൊക്കെ അടിക്കുന്ന സ്ഥലത്ത് സ്ഥിരമായിട്ട് വെച്ചാൽ അതിൻ്റെ ലീഫൊക്കെ കരിഞ്ഞ് അത്ര ഭംഗിയായിട്ട് നിൽക്കില്ല. ഇവിടെ നല്ല വെയിലുള്ള സ്ഥലത്താണ് വെച്ചിരുന്നത്. ഇവിടെ വേറെ മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നേരിട്ടുള്ള വെയിലടിക്കുന്ന സ്ഥലത്താണ് ഇരുന്നത്. അപ്പോൾ ഇതിൻ്റെ ലീഫൊക്കെ ഒരു ചുവില്ലാത്ത പോലെ ആയിരുന്നു. വെയിലടിക്കാത്ത ഷെയ്ഡുള്ള സ്ഥലത്താണ് ചെടി വെക്കുന്നതെങ്കിൽ ഇലകൾ നിറയും, പൂക്കൾ കുറവായിരിക്കും. ചിലപ്പോൾ പൂക്കൾ വല്ലപ്പോഴൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അത്യാവശ്യം വെയിൽ കിട്ടുന്ന സ്ഥലത്ത് തന്നെ ഈ ചെടി വെക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഇതിൽ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ കടയിൽ വെള്ളം കെട്ടി നിൽക്കരുത്. ഇതിൽ വെള്ളം കൂടിയാൽ ഇതിൻ്റെ ബൾബിന് കേടുവരാൻ ചാൻസ് ഉണ്ട്. വെള്ളം കുറഞ്ഞാലാണെങ്കിൽ ഇതിൻ്റെ പൂക്കളൊക്കെ വേഗം കൊഴിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ ഈർപ്പം നിൽക്കുന്നതും എന്നാൽ വെള്ളം വാർന്നു പോകുന്നതുമായിട്ടുള്ള നല്ലൊരു പോട്ടി മിക്സാണ് ഇതിന് കൊടുക്കേണ്ടത്. വേനൽക്കാലത്ത് ഇതിൻ്റെ ലീഫിൽ രണ്ട് നേരം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് ചെടി നല്ല ഫ്രഷായിട്ട് നിൽക്കുക. ഗ്രൗണ്ട് ഓർക്കിഡ്സ് തന്നെ നാടൻ ടൈപ്പുണ്ട്, അതേസമയം തായ്ലൻഡിൽ നിന്നൊക്കെ വരുന്ന പുതിയ വെറൈറ്റികളുണ്ട്. നമ്മുടെ നാടൻ ടൈപ്പ് ഗ്രൗണ്ട് ഓർക്കിഡ്സിന് അധികം കെയറിങ് ഒന്നും വേണ്ട, അങ്ങനെ പെട്ടെന്ന് കേടുവന്ന് പോകുന്നുമില്ല. എന്നാൽ തായ്ലൻഡിൽ നിന്നൊക്കെ വരുന്ന പുതിയ വെറൈറ്റികളൊക്കെ ആണെങ്കിൽ അതിൽ കേട് വരാനും ചാൻസ് ഉണ്ട്. നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യുകയും വേണം. പിന്നെ ഇത് ചെടിച്ചട്ടി നിറഞ്ഞ് തിങ്ങി വന്നാൽ പിന്നെ റിപ്പോർട്ട് ചെയ്യണം. ചട്ടി നിറഞ്ഞ് തിങ്ങിയാൽ പിന്നെ പൂക്കൾ കുറയും, അപ്പോഴാണ് നമ്മളത് വേർതിരിച്ച് വെക്കേണ്ടത്. ഈ ഒരു ചെടിച്ചട്ടിയിൽ ഓർക്കിഡ് തിങ്ങി നിറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യാൻ നോക്കാം. ഇതിലിപ്പോൾ പൂവുണ്ട്, അതുകൊണ്ട് പൂവില്ലാത്ത നന്നായിട്ട് തിങ്ങി നിറഞ്ഞ ഒരു ചട്ടിയാണ് ഞാനിപ്പോൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ആദ്യം ഈ ചെടിച്ചട്ടിയുടെ ഉള്ളിൽ നിന്ന് ഇതിൻ്റെ കട അങ്ങനോടെ വേരോട് കൂടി തന്നെ ഇങ്ങോട്ട് വലിച്ചെടുക്കാം. ഇപ്പം ഇതിൽ നിറയെ വേരുകൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. അപ്പം അധികം ഉള്ളതും കേടായതായിട്ടുള്ള വേരുകളൊക്കെ കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഇതിനടിയിലുള്ള ഹെൽത്തി ആയിട്ടുള്ള ബൾബുകൾ ഓരോന്നും വേർതിരിച്ചെടുക്കാം. ഇതെങ്ങനെ വേർതിരിച്ചെടുക്കുമ്പോൾ പൊട്ടിപ്പോരൊന്നുമില്ല, വേരോട് കൂടി തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. ഇത് വേർതിരിച്ചപ്പോൾ ഇതിൽ നിന്ന് ഒരു 10 തൈകൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നടാനായിട്ട് നമുക്ക് പോട്ടി മിക്സ് തയ്യാറാക്കാം. പലരും പല രീതിയിലാണ് പോട്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത് കേട്ടോ. മണലും ചാണകപ്പൊടിയും കൂടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് എല്ലുപൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലുപൊടി വളരെ പതുക്കെ ചെടിയിലേക്ക് വരുള്ളൂ. ഇത് കുറേ നാൾ നിൽക്കുന്ന ചെടിയാണല്ലോ, ഇത് പൂക്കൾ ഉണ്ടാവാനൊക്കെ നല്ലതാണ്. ഇനി ഇതിലേക്ക് ഫംഗിസൈഡ് സാഫ് 1/2 teaspoon ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കീടാണുക്കളുടെ ഒക്കെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പോട്ടി മിക്സ് തയ്യാറായിട്ടുണ്ട്. ഇനി ഈ ചെടി നട്ടു കൊടുക്കാനായിട്ട് വായവട്ടമുള്ള ഒരു ചെടിച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നന്നായിട്ട് വെള്ളം വാർന്നു പോകാനായിട്ട് ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ഇരുട്ടത്താണ് കേട്ടോ ഈ വീഡിയോ പിടിച്ചത്, അതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിയർ ആയിട്ട് കാണുന്നില്ല. ഇനി ആ ഹോളിൽ മണ്ണ് വന്നടയാതിരിക്കാൻ വേണ്ടിയിട്ട് കല്ലോ ഓട് കഷ്ണങ്ങളോ ഏതെങ്കിലും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ കൂട്ടി വെച്ച പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം.
ഇതിൽ മണൽ ചേർത്തിട്ടുള്ളതുകൊണ്ട് വെള്ളം നന്നായിട്ട് വാർന്നു പോയിക്കൊള്ളും. എന്നാൽ വെള്ളം വാർന്നു പോവാത്ത നല്ല ഉറച്ച മണ്ണാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ അതിൽ കൊക്കോപ്പിറ്റും കൂടി ചേർത്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇനി നമുക്ക് ഓരോ തൈകളും എടുത്തിട്ട് സാഫ് കലക്കിയ വെള്ളത്തിൽ മുക്കിയിട്ട് ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ഇതിൽ കുറച്ചു നേരം മുക്കി വെച്ചാൽ നല്ലതാണ് കേട്ടോ. ഇനി ഇത് ചെടിച്ചട്ടിയിലേക്ക് വെച്ചു കൊടുക്കാം. സൈഡിൽ കരിക്കട്ടിട്ട് കൊടുക്കാം. ചകിരീര കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഞാനിതിൽ ഇട്ട് കൊടുക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ നല്ല മഴയാണ്, അതുകൊണ്ട് കേട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ഇതിൽ വേര് പിടിക്കാനായിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് പോട്ടിംഗ്സ് കൂടി ഇട്ട് കൊടുക്കാം. ഒരുപാട് താഴ്ത്തി വെക്കരുത്. ഇനി ഇതിൽ ഫംഗിസൈഡ് സാഫ് കലക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 ലിറ്റർ വെള്ളത്തിലേക്ക് 2 ഗ്രാം പൊടിയാണ് ചേർക്കേണ്ടത്. ഇനി ഇതിൻ്റെ സൈഡിൽ ഈർപ്പം നിലനിർത്താനായിട്ട് ഉണങ്ങിയ ചകിരിപ്പുളി വെച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ വെച്ചു കൊടുക്കുന്നില്ല. ചകിരിപ്പുളി വെച്ചു കൊടുക്കുമ്പോൾ അത് വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ കറ കളഞ്ഞതിന് ശേഷം വേണം വെച്ചു കൊടുക്കാൻ. ഈ രീതിയിൽ തന്നെ നേരത്തെ പോട്ട് ചെയ്ത് വെച്ചതാണിത്. ഇതിലൊരു ചെറിയ തൈയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്, ഇപ്പം ഇതിൽ പുതിയ ഇളകളൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു പ്ലാന്റ് ഞാൻ നേരത്തെ പോട്ട് ചെയ്ത് വെച്ചതാണ്. ഇതിൽ ചകിരിയെ തൊണ്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം മഴ തട്ടിയപ്പോൾ ഇതിൽ കിടന്നിട്ട് ചകിരി അഴുകിയിട്ടുണ്ട്. അപ്പം ഇതിൽ കേട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. എനിക്കിവിടെ വന്നിട്ടുള്ളൊരു കേട് ഇലകളിലൊക്കെ വെള്ളപ്പൊടിപൊടി പോലെ വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഫംഗിസൈഡ് സാഫോ ഇൻഡോഫിലോ ഏതെങ്കിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. 1 ലിറ്റർ വെള്ളത്തിൽ 2 ഗ്രാം ചേർത്ത് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ചെടിയുടെ കടയിൽ ഒഴിച്ചു കൊടുക്കാം. അതുകൊണ്ട് 2 ആഴ്ചയിലൊരിക്കലെങ്കിലും ഗ്രൗണ്ട് ഓർക്കിഡിന് ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കേടുകൾ വരാതിരിക്കാനൊക്കെ നല്ലതാണ്. പിന്നെ ഇതിനെ വളങ്ങൾ കൊടുക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, മഴക്കാലത്ത് കെമിക്കലായിട്ടുള്ള ലിക്വിഡ് ഫെർട്ടിലൈസർ കൊടുക്കുന്നതാണ് നല്ളത്. മഴക്കാലത്ത് ജൈവവളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ കേടു വരാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നാൽ വേനൽക്കാലത്ത് ജൈവവളങ്ങൾ കൊടുക്കുന്നതാണ് നല്ളത്. പിന്നെ ഇതിനെ കെമിക്കൽ ഫെർട്ടിലൈസറായിട്ട് ഗ്രീൻ കെയർ കൊടുക്കാം. ഇത് ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ നല്ലതാണ്. ഇത് ഓർക്കിഡിന് മാത്രമല്ല, എല്ലാ ചെടികൾക്കും ഇത് കൊടുക്കാം. 1 ലിറ്റർ വെള്ളത്തിൽ 3 ഗ്രാം കലക്കി ചെടികളുടെ ഇലയിലും തണ്ടിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ കൊടുക്കുന്നത് ബൂൺ കമ്പനിയുടെ 19:19:19 റേഷ്യയിലുള്ള ഈ ഒരു ഫെർട്ടിലൈസറാണ്. ഇതിൽ മൈക്രോ ന്യൂട്രിയൻസൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് ചെടികൾ വളരാനും പൂവിടാനൊക്കെ വളരെ നല്ലതാണ്. ഇത് 1 ലിറ്റർ വെള്ളത്തിൽ 5 ഗ്രാം കലക്കി ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇനി ജൈവവളമായിട്ട് പശുമൂത്രം വെള്ളം ചേർത്ത് നേർപ്പിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ മുട്ടത്തൊണ്ട് പൊടിച്ചത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിൻ്റെ തെളി വെള്ളം ചേർത്ത് നേർപ്പിച്ച് കൊടുക്കാം. ഇതൊക്കെ ഈ പ്ലാന്റിൻ്റെ വളർച്ചയ്ക്ക് നല്ലതാണ്. പച്ചച്ചാണകം വെള്ളത്തിലിട്ട് കലക്കി വെച്ചിട്ട് 2 ദിവസം കഴിഞ്ഞ് അതിൻ്റെ തെളി എടുത്തിട്ട് അതിൽ വെള്ളം ചേർത്ത് നേർപ്പിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് പൂവിടാനൊക്കെ വളരെ നല്ലതാട്ടോ. എന്ത് ജൈവവളമാണെങ്കിലും വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം. ഇത് 2 ആഴ്ച കൂടുമ്പോഴൊക്കെ കൊടുത്താൽ മതി. വേനൽക്കാലത്ത് 1 പ്രാവശ്യം ജൈവവളമാണ് കൊടുക്കുന്നതെങ്കിൽ പിന്നെ 2 ആഴ്ച കഴിഞ്ഞാൽ കെമിക്കൽ ഫെർട്ടിലൈസർ കൊടുക്കാം. അധികവും ലിക്വിഡ് ഫെർട്ടിലൈസർ കൊടുക്കുന്നതാണ് നല്ലത്. ഇനി ചാണകപ്പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കരുത്. അത് കടയിൽ കിടന്നിട്ട് അഴുകി കേടു വരാൻ ചാൻസ് ഉണ്ട്. ഇത് 2 മാസത്തിലൊരിക്കലൊക്കെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ ഗ്രൗണ്ട് ഓർക്കിഡ്സിൻ്റെ 3 കളർ സെയിലുണ്ട്. ഇപ്പോൾ കാണിക്കുന്ന ഈ 3 കളറുകളാണ് സെയിലിനായിട്ടുള്ളത്. ആവശ്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു.
ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.